ജിനി എന്റെ അതേ ചായയിൽ ഒരുത്തനുണ്ടല്ലോ കുസൂറിന് എന്താ കണ്ടോ ജി ഭൂപ സിനിമ നമ്മളോടൊപ്പം ഹാപ്പി എൻഡിങ്സ് ഒക്കെ നമ്മളാണ് ജീവിതത്തിൽ ഹാപ്പി എൻഡിങ്സ് റിയൽ ലൈഫ് നിങ്ങൾ കാണുന്ന എന്നെ പോലുള്ളവർ ഇനി ഞാൻ എൻ്റെ കഥ പറയും കഥ തുടങ്ങുന്നത് ഇവിടുന്നല്ല ഇത് ക്ലൈമാക്സ് ലെറ്റ്സ് ഗോ ടു ഡേ വൺ മമ്മൂട്ടിയുടെ മകൻ ഒരു മമ്മൂട്ടിയല്ല നമ്മൾ ദുൽഖറിൽ അന്വേഷിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു വളരെ അനായാസം അഭിനയിക്കാൻ കഴിയുന്ന ഇനി അവന്റെ കളിയ ആ സീനിൽ അവൻ എന്റെ നെഞ്ചോട് ചേർന്ന് എന്ന് കരയുമ്പോൾ എനിക്ക് എനിക്കറിയാം അവന്റെ നെഞ്ച് പിടയ്ക്കുന്നത് എനിക്ക് മനസ്സിലാവും എനിക്ക് റൊമ്പ പിടിക്കും എന്റെ അടുത്ത് അഭിനയിക്കല്ല ബിഹേവ് ചെയ്യാൻ ഒരു ദുൽഖർ സൽമാൻ എന്നുള്ളത് ആള് വേറിട്ട് നിൽക്കണമെന്ന് തോന്നുന്നില്ല ശരിക്കും ഫേസി തന്നെയാണ് സിനിമ അത് ദുൽഖർ സ്വായത്തമാക്കിയിട്ടുണ്ട് ദുൽഖർ തീർച്ചയായിട്ടും ഒരു സഞ്ജു പറയുന്നത് കുട്ടി അവന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് എനിക്ക് നിന്നെ ഇഷ്ടം ദുൽഖർ ഫാൻ അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ കേരളത്തില് ഒന്നും ആവാൻ കഴിയാതെ പടയിലും പന്തയത്തിലും തോറ്റുപോയ ഒരാളിന്റെ കഥ ഇങ്ങനെ കാണാൻ വേണ്ടിയാണോ ഞാൻ ഇത്രയും നേരം കാത്തിരുന്നത് ദുൽഖറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ട് അന്ന് ആ സിനിമയിൽ ടൊവിനോ ഇല്ല മറ്റൊരു നടനാണ് ടൊവിനോന്റെ വേഷം ചെയ്യേണ്ടിയിരുന്നത് എന്റെ വിധി എന്റെ തീരുമാനം അവസരം കിട്ടിയെങ്കിലും അവ വിട്ടു കളഞ്ഞു യു ഹാവ് പ്രോമിസ് മീ തോൽക്കരുത് എനിക്ക് നീ വാക്കുന്നതാണ് ചില കാര്യങ്ങൾ അങ്ങനെയാണ് ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടി വീണാൽ വലിയ ലക്ഷ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് വീണ്ടും ഓടുന്നവർക്ക് മാത്രം കാര്യം പറയാനുണ്ട് എനിക്കൊരു ഒരു വലിയ തമിഴ് സിനിമയിൽ ഒരു അവസരം ലഭിച്ചു ശരിക്കും വലിയ പ്രോജക്റ്റ് ഇതൊരു ഉയർത്തെഴുന്നേൽപ്പാണ് പുതിയ ലോകം പുതിയ കാഴ്ച പാഠങ്ങൾ പരിശീലനങ്ങൾ അറിവ് ഞാൻ എന്നെ തന്നെ സ്ഫുടം ചെയ്തിരിക്കുന്നു നോ മോർ ഷോർട്ട് കട്ട്സ് ന്യൂ ലൈഫ് ന്യൂ ബിഗിനിങ് ദൈവം കുറഞ്ഞ മുഖം കാണിച്ചേ പറ്റൂ വരട്ടെ ദൈവപുത്രൻ വരട്ടെ ഒരൊച്ച അവാർഡ് മതി നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം ആക്ടർ ക്രിറ്റിക്സ് ചോയ്സ് ഇത്രം ചാർലി നടൻ ദ വെയ്റ്റഡ് കാറ്റഗറി പ്രൈഡ് ഓഫ് കേരള കേരളത്തിന്റെ അഭിമാനം നമുക്ക് ഒരുമിച്ച് വിളിക്കാം മലയാളം സിനിമ സൗത്ത് ഇന്ത്യൻ സിനിമ ഹിസ് നെയിം ഈസ് സൽമാൻ ദുൽഖർ സൽമാൻ ഇത് കരക്കിടില്ലല്ലോ ഓൻ ചരിത്രം ആവർത്തിക്കാണല്ലോ അടുത്ത തലമുറ സൽപേരെ നിലനിർത്തുന്ന പോലൊരു ഭാഗ്യം മറ്റൊന്നില്ല പാപ്പച്ചിയുടെ ലെഗസി പാരമ്പര്യം അപ്പന്റെ അന്തസ്സിന് കോട്ടം വരുത്തുന്ന ഒന്നും ഞാൻ ചെയ്യില്ല എന്നെ നിർബന്ധിക്കരുത് വെരി സർ അയാൾക്ക് പകർന്നു കിട്ടിയിട്ടുള്ളത് ഈ ഭാഷയുടെ ഒരു സോൾ തിരിച്ചറിയാനുള്ള ഒരു വൈഭവം എന്താണ് പാരമ്പര്യം പട്ടിയും പൂച്ച റോട്ടിൽ വണ്ടി ഇടിച്ച ഇതിന്റെയൊക്കെ പുറകെ കളിക്കാനിറങ്ങുമ്പോ ഇച്ചിരി കൂടെ മൂത്ത ഒരെണ്ണത്തിന് ഇറങ്ങി എന്നെ അന്വേഷിച്ചു വന്ന
ഒരാൾക്ക് നിന്നെ അന്വേഷണം കിട്ടിയാൽ എന്നിട്ട് ആ വൈബ് ജനങ്ങളിലേക്ക് ഇറങ്ങിയതാണ് പുള്ളിയെ ഇത്രയും ആളുകള് സ്നേഹിക്കുന്നത്. എന്നാലും എപ്പോഴും ഇത്രയും സപ്പോർട്ടും ഇത്രയും സ്നേഹം തരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി, ഒരുപാട് പേര്. നിങ്ങളിപ്പോ താമസിക്കുന്ന മുറിയിൽ പണ്ട് പാർത്തിരുന്നൊരു പാവം ചിന്ന എല്ലാം ഓരോ തോന്നലല്ലേ പത്ര. താനും ഞാനോ കാരണങ്ങളൊക്കെ തോന്നലാണെങ്കിലോ ഡാ